അങ്ങനെ പറയുമ്പോൾ കമൽ പാഷ പറയുന്നത് ഒരു വിവരക്കേടായി മാറുമോ? അതോ ഈ ഡൽഹിയിൽ വന്ന് മൊഴിയെടുത്തതിന് ശേഷമാണോ പോലീസ് ഈ അറസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങിയത്? അതുവരെ അറസ്റ്റ് ഉണ്ടെന്ന് പറയുകയും കുറ്റവാളി എന്ന് പറയും. ഡൽഹി വന്ന് അവിടുന്ന് അന്വേഷണം നടത്തിയതിന് ശേഷമാണോ ശരിക്കും പോലീസ് ഈ അറസ്റ്റിൽ നിന്ന് പിന്മാറി തുടങ്ങിയത്? താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഡൽഹിയിൽ വന്നതിന് ശേഷമാണ് അറസ്റ്റ് മുടങ്ങിപ്പോകുന്നത്. കാരണം എന്തെങ്കിലും തെളിവ് വേണ്ടേ? തെളിവുകളെല്ലാം കന്യാസ്ത്രീക്കെതിരല്ലേ? പിന്നെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുക? പോലീസുകാർക്ക് വിവരമില്ലേ? ഇവിടെ ഡൽഹിയിൽ വന്നപ്പോൾ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഡൽഹിയിൽ വന്നപ്പോഴത്തേക്കും ഈ കന്യാസ്ത്രീക്കെതിരായിട്ട് മൊഴി നൽകിയ ആ സ്ത്രീയുടെ മൊഴിയെടുത്തു. അവിടെ നിന്നായിരിക്കാം ആ സ്ത്രീ പറഞ്ഞൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഞാൻ എഴുത്, തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിലുള്ള തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഇത് കൊടുത്തത് എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ചുമ്മാ ഉണ്ടാക്കിയ കഥയല്ല എന്നുള്ള ഒരു ഇത് വാദം പൊളിഞ്ഞപ്പോഴല്ലേ, സിസ്റ്ററിന്റെ ഒരു വാദം പൊളിഞ്ഞപ്പോഴല്ലേ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി തുടങ്ങിയത്? അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അവിടുന്നാണ് അറസ്റ്റ് ഇല്ല എന്നുള്ള ഒരു 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 കിംവദന്തി കേട്ടു തുടങ്ങിയത്, അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ഒന്നാമതായിട്ട് തന്നെ കന്യാസ്ത്രീക്കെതിരെ പരാതി കൊടുത്ത ആ സ്ത്രീയുടെ മൊഴി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ സത്യമില്ല എന്ന് പറയത്തില്ല, കാരണം പലതും തെളിയിക്കപ്പെട്ടതാണ്. അവരുടെ കുടുംബം തന്നെ അത് അംഗീകരിച്ച സത്യമാണ്. അപ്പോൾ കന്യാസ്ത്രീക്കെതിരെ ഇത്രയും വ്യക്തമായ തെളിവുകളും അവരുടെ ദുർനടപ്പിനെ കുറിച്ചുള്ള വ്യക്തമായ തെളിവുകളും ലഭിച്ചു കഴിഞ്ഞാൽ കേരള പോലീസ് എന്തിനാണ് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ആരാണ് വാദി? പ്രതിയായില്ലേ? അതല്ലേ സംഭവിച്ചത്? അപ്പോൾ സത്യം അത് മൂടിവെക്കാൻ ആര് ശ്രമിച്ചാലും ഒരിക്കലും നടക്കില്ല. കേരള പോലീസ് പറ്റുന്നതിന്റെ പരമാവധി അവർക്ക് പറ്റുന്നിടത്തോളം ശ്രമിച്ചിട്ടും ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് തെളിവില്ലാത്തത് കൊണ്ടാണ്. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതല്ല ഈ വിവരക്കാരെല്ലാം വിളിച്ചു പറയുന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ കമൽ പാഷയാണ് അല്ലേ? ഞാൻ അതിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഈ കമൽ പാഷയുടെ ഇന്റഗ്രിറ്റിയെ ഞാൻ പൂർണ്ണമായിട്ട് ചോദ്യം ചെയ്യുന്ന വ്യക്തിയാണ്. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങള് ആരാണോ അധികാരി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള അധികാരികളെ മുഴുവൻ ഈ കമൽ പാഷ പോയിട്ട് അറസ്റ്റ് ചെയ്യുമോ? അങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കാൻ പറ്റുമോ? റിട്ടയർമെന്റിന് ശേഷം ഈ മനുഷ്യന് മാനസിക നില തെറ്റിയോ എന്നുള്ള സംശയം എനിക്ക് വളരെ ശക്തമായിട്ടുണ്ട്. ഈ കമൽ പാഷ തന്നെയായിരുന്നു കാർഡിനൽ ആലഞ്ചേരിക്കെതിരായിട്ടും ഒരു വിധി പ്രസ്താവിച്ചതും അതിനെ സുപ്രീം കോടതി തള്ളിയതും. അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ്? ഇത് സഭയ്ക്കെതിരായിട്ടുള്ള ഒരു നീക്കമായിട്ടാണോ, അധികാരികൾക്കെതിരായിട്ടുള്ള നീക്കമാണോ, അങ്ങനെ ഒരു ഒരു നിലപാടിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കമൽ പാഷയുടെ നീക്കം കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള ഒരു വലിയൊരു നീക്കം തന്നെയാണ്. വളരെ ഗൂഢ ലക്ഷ്യങ്ങളോട് കൂടിയുള്ള ഒരു നീക്കം തന്നെയാണ്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഭൂമി എറണാകുളത്ത് ഭൂമി വിവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആലഞ്ചേരി പിതാവിനെതിരെ വിധി പുറപ്പെടുവിച്ച വ്യക്തിയാണ് ഈ കമൽ പാഷ. അദ്ദേഹത്തിന്റെ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അത് സുപ്രീം കോടതി ആ വിധി റദ്ദ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ തന്നെ നമുക്ക് ഇവിടുത്തെ ലോജിക്കൽ കണക്ഷൻ മനസ്സിലാക്കാൻ സാധിക്കും. സുപ്രീം കോടതിക്ക് വരെ മനസ്സിലായി ഈ മനുഷ്യനിൽ എന്തോ പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന്റെ വിധിയിൽ എന്തൊക്കെയോ തെറ്റുകളുണ്ട് എന്നുള്ളത്. ഈ നേരെ ചുവ പ്രോഗ്രാമില് കമൽ പാഷ സംസാരിച്ചപ്പോ അവസാനമായിട്ട് കമൽ പാഷ ആ ചോദ്യാവലിയിലെ ഒരു ഒരു ചോദ്യത്തിന് ഇങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെ ബിഷപ്പ് കുറ്റക്കാരൻ അല്ലെങ്കിൽ കന്യാസ്ത്രീയെ ശിക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അതിനോട് താങ്കൾ എന്താണ് പറയുന്നത്? കമൽ പാഷ ഈ കേസിന്റെ പ്രസ്താവന വന്ന് പിതാവിനെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ കുറ്റമില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കമൽ പാഷയുടെ നിലപാട് ഇത് തന്നെ ആയിരിക്കുമോ? അദ്ദേഹത്തിന്റെ നിലപാട് ഇതായിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, നമ്മൾ എത്ര നുണ പറഞ്ഞാലും എത്ര നമ്മൾ മുഖം മൂടി വെച്ച് സംസാരിച്ചാലും ഇടയ്ക്കൊക്കെ നമ്മൾ സത്യം വിളിച്ചു പറയും. അത് അറിയാതെ സംഭവിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ചർച്ചയ്ക്കിടയ്ക്ക് നേരെ വെച്ചവയില് വളരെ വ്യക്തമായിട്ട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ഒരു സത്യമാണ് ബിഷപ്പ് കുറ്റക്കാരനല്ലെങ്കിൽ കന്യാസ്ത്രീ കുറ്റക്കാരിയാണ്, ശിക്ഷിക്കപ്പെടണം എന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. അത് കാപട്യത്തിൽ നിന്ന് വന്ന ഒരു ഉത്തരമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒത്തിരി നന്ദി ക്രിസ്ത്യൻ ടൈംസിനോട് പ്രതികരിച്ചതിന്. ക്രിസ്ത്യൻ ടൈംസ്, ന്യൂഡൽഹി.